സുഹൃത്തുക്കളെ, എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ തോളത്ത് ഒന്നിങ്ങനെ സ്പർശിക്കുന്നത് വലിയ പ്രശ്നമാണ്. അതല്ല, നമ്മൾ തൊട്ടുമ്പോൾ ഒരാളെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കാര്യമാണോ? ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ച് നോക്കി. എനിക്കപ്പോൾ ആദ്യം തോന്നിയ കാര്യം, ഏയ്, ഇതിലിപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നമുള്ളത്? പക്ഷേ ആലോചിക്കും തോറും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഒരു പത്രസമ്മേളനത്തിലടക്കി നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തൻ്റെ മുന്നിലേക്ക് വന്ന ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ ചെറുതായിട്ട് സ്പർശിച്ചത്. ആദ്യം സ്പർശിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർക്കത് ഇഷ്ടമാവുന്നില്ല. അവര് നല്ല പുറകിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പുറകിലോട്ട് ആ ഒരു സ്ക്രീനിൽ നിന്ന് അവർ മറഞ്ഞു പോകുന്നുണ്ട്. വീണ്ടും ചോദ്യം ചോദിച്ച് അവർ മുമ്പിലോട്ട് തന്നെ വരുന്നു. ഈ ചോദ്യം ചോദിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ നടന്ന ചില്ലറ പ്രശ്നങ്ങളെ ഭാഗമായി ചോദിച്ച് വന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഈ തൃശ്ശൂർ എനിക്ക് വേണം എന്നൊക്കെ ഒരിക്കൽ പറഞ്ഞില്ലേ. അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ കൃത്യമായിട്ട് കാണേണ്ടതാണ്. ആ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകയെ അടിമുടി തല വരെ ഒരു നോട്ടമുണ്ട്, ഒരു ഒഴിഞ്ഞ നോട്ടമുണ്ട്. ആ നോട്ടത്തിന് ശേഷമാണ് കൈകൾ നീട്ടി അവരെ തോളിലൊന്ന് സ്പർശിക്കുന്നത്. ഇഷ്ടമല്ലാതിരിക്കുന്ന ആ വ്യക്തി പുറകിലോട്ട് പോവുകയും വീണ്ടും വന്ന ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ, വീണ്ടും തൊടാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ടും അവരുടെ വലത് കൈ കൊണ്ട് ആ കൈ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു മാധ്യമ പ്രവർത്തകർ. ആദ്യം അങ്ങനെ ആ പ്രവൃത്തി ചെയ്ത ആ മാധ്യമ പ്രവർത്തകയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ മുമ്പിലുള്ള അത്ര ഒരു അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി കാണുന്ന ആരും ചെയ്തു പോകേണ്ട പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയത്, അവരൊപ്പം തന്നെ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന മറ്റു കുറച്ച് മാപ്രകളുണ്ട്, അവരങ്ങനെ തന്നെ വിളിക്കണം. അവരൊക്കെ ഭയങ്കര ചിരിച്ചിരിക്കുകയാണ്. ഒരു അസോൾട്ടോടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതങ്ങനെ ചിരിക്കാനുള്ള സംഗതിയായിട്ട് മാറുന്ന എന്തുകൊണ്ടാണ്? എന്തായാലും കൃത്യമായിട്ട് പറയാം, ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാതുള്ള ഒരു നോട്ടമായിക്കൊള്ളട്ടെ, ഒരു സ്പർശമായിക്കൊള്ളട്ടെ, അത് തെറ്റു തന്നെയാണ്. അതിന് എന്ത് തന്നെ ചാണക ന്യായീകരണം കൊണ്ടുവന്നാലും അത് ശരിയാവത്തില്ല എന്നുള്ളതാണ് വേറെ കാര്യം. ഈ രണ്ടാമത്തെ വിഷയം മോളെ എന്ന് വിളിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ്. ചില ആളുകളൊക്കെ പറയുന്നത് മോളെ എന്ന് വിളിച്ചിട്ടല്ലേ സുരേഷ് ഗോപി സംസാരിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഒരാളെ മോളെ എന്ന് വിളിക്കാൻ തോന്നുന്നത് എപ്പോഴാണ്? നോക്കിക്കോളൂ, സുരേഷ് ഗോപി ഒരു തരത്തിൽ പോലും തൊട്ടും വിളിക്കുന്ന മാധ്യമ പ്രവർത്തകനോട് ആണിനെ തന്നെ എടുക്കാം മോനെ എന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നേ. ഈ ഒരു ആളെ മോളെന്ന് വിളിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നേക്കാൾ താഴെയാണ് മറ്റുള്ളവരെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു വാചകമാണത്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണത്. അതായത് ആരെങ്കിലും ഉള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, മോനെ അത് ശരിയല്ല കേട്ടോ എന്ന് പറയും. നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ, പോ മോനെ ദിനേശ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഗതിയാണ്. അതായത് ഈ മോളെ വിളിയോട് കൂടിയിട്ട് നിങ്ങൾ ഒരിക്കലും എന്റെ അത്ര ഒന്നും ഉയർന്നിട്ടില്ല, ആ ചോദ്യം ചോദിക്കാൻ നിങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയ അറിയാതെ വരുന്ന ഉള്ളിലുള്ളൊരു സാധനമാണത്. അതിന് കൃത്യമായിട്ടും ഒരു അധികാര മനോഭാവ വിളി എന്ന് അതിനെ പറഞ്ഞു വെക്കാം. ആ ഒരു വിളിയുടെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അങ്ങനത്തെ ഒരു ചോദ്യം അവിടെ ആ ഒരു മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. മോളെ എന്ന് വിളിച്ചിട്ടാണ്, മോളെ എന്നൊക്കെ വിളിച്ച് പ്രത്യേക തരം നോട്ടോ വാങ്ങിയൊക്കെ വെച്ചിട്ടുകൊണ്ടാണ് ആ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോളെ വിളി കൃത്യമായിട്ട് ഒരു പ്രശ്നമാണ്. ഒരിക്കലും അത് വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് മകളല്ല, അങ്ങനെ കരുതുക പോലും വേണ്ട. കൃത്യമായിട്ടും അവിടെ നിൽക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവരെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ ഉത്തരം പറയുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ താങ്കളുടെ, നിങ്ങൾ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് സാധ്യമില്ല എന്ന് പറയുക, എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അതിനപ്പുറത്തേക്കുള്ള ഏത് പ്രവർത്തനവും ഒരു ജോലി അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ നടന്നിരിക്കുന്നത് അതുകൂടിയാണ്. ഒരു അസൾട്ടിങ് മാത്രമല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ അറിഞ്ഞു അറിയാതൊക്കെ ഇത്തരം വിളികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും നടക്കുന്നതാണ്. ചിലപ്പോൾ ഒറ്റ വിളി കൊണ്ട് ചിലപ്പോൾ അവസാനിപ്പിച്ച് കളയും. അത് ചില രക്ഷിതാക്കളുടെ രീതിയാണ്. വല്ല ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മോനെ എന്നൊരൊറ്റ ചോദ്യമായിരിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കണം നീ അത് ചോദിക്കാനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് തൻ്റെതായ ജോലി നിർവഹിക്കുന്ന അവിടെ സുരേഷ് ഗോപി അവരെ ജോലി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പുറത്തെ മാധ്യമ പ്രവർത്തക അവരെ ജോലി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയും നമുക്ക് അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമില്ല. മാധ്യമ പ്രവർത്തകയാണ്, അവർക്കുള്ള ആ ഡെസിഗ്നേഷൻ എന്താണോ ആ നെയിമിൽ തന്നെ അവരെ വിളിച്ചാൽ മതി എന്നർത്ഥം. അതിനപ്പുറത്തേക്കുള്ള എന്തും ഒരു അധികാര മനോഭാവത്തിന്റെ വിളി തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ
ഇത്തരം വിളികൾ അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അതെല്ലാം സത്യം പറഞ്ഞാൽ ഈ 2023 നിരക്കുന്നതേ അല്ല. എത്ര തന്നെ ന്യായീകരിച്ചാലും തെറ്റ് ഒരു തെറ്റ് തന്നെയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ബൈ ബൈ.